ഭീരവന് ഇതെന്താ പറ്റിയത്? അച്ഛനും മകനും തമ്മിൽ അത്രയ്ക്ക് ആത്മബന്ധം ഉണ്ടായിരുന്നല്ലോ. അവൻ പറഞ്ഞത് സൂരജേട്ടൻ അറിഞ്ഞാൽ എന്തുമാത്രം വിഷമിക്കും. സൂരജേട്ടനെ കുറിച്ചുള്ള അവന്റെ ധാരണ തെറ്റാണ്, അത് തിരുത്തണം. സൂരജേട്ടൻ നാളെ സ്കൂളിൽ ഗസ്റ്റായി പോയിരിക്കണം. അവൻ സൂരജേട്ടനെ കുറിച്ച് മനസ്സിലാക്കാൻ അതാവശ്യമാണ്. ഇന്റർനാഷണൽ പാചക മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് എന്റെ അച്ഛൻ. എങ്കിലും മറ്റുള്ളവർക്ക് മുമ്പിൽ അതൊന്നും കാണിക്കാതെ സാധാരണക്കാരനെ പോലെയാണ് എന്റെ അച്ഛന്റെ പെരുമാറ്റവും ജീവിതവും. കഷ്ടപ്പാടുകളിൽ നിന്ന് വളർന്നു വന്ന് ഇപ്പം അച്ഛൻ വലിയ നിലയിലെത്തി. എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് എന്റെ അച്ഛൻ. എന്റെ അച്ഛനെ സ്നേഹിക്കുന്നു. സത്യസന്ധനായ ആ മനുഷ്യനാണ് എന്റെ ദൈവം, എന്റെ എല്ലാം. ധീരവെഴുതിയത് എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാനത് ഓർക്കുകയായിരുന്നു. മുഖത്ത് കാണാനുണ്ടാ സന്തോഷം. അച്ഛനമ്മമാരെ കുട്ടികളെ മനസ്സിലാക്കണം, അതുപോലെ അവരച്ഛനമ്മമാരെ. എന്റെ മോൻ എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാവും അവൻ അങ്ങനെ എഴുതിയത്. എന്തായാലും അവൻ അങ്ങനെ എഴുതിയത് കൊണ്ട് സൂരജേട്ടൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവന്റെ ടീച്ചർ അറിഞ്ഞു. അതുകൊണ്ടാണല്ലോ നാളെ സ്കൂളിലേക്ക് സൂരജേട്ടനെ ഗസ്റ്റായി ക്ഷണിച്ചിരിക്കുന്നത്. ഗസ്റ്റോ? ഞാനോ? കൊള്ളാം. ധീരവന്റെ സ്കൂളിൽ നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതില് സൂരജേട്ടൻ അതിഥിയാണ്. ഓന്റർപ്രണർഷിപ്പിനെ കുറിച്ച് സംസാരിക്കണം. അതെന്തോന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാവുക. സൂരജേട്ടൻ സ്വന്തം ജീവിത വിജയത്തെ കുറിച്ച് സംസാരിച്ചാ മതി. എങ്ങനെ സൂരജേട്ടൻ ഇവിടം വരെ എത്തിയെന്ന്, എങ്ങനെ ഒരു സംരംഭകന് ഉയർച്ചയിലെത്താമെന്ന്. കുട്ടികൾക്ക് അതൊരു പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ ആവുമല്ലോ. സംരംഭകനോ? ഞാനോ? എടോ, ഞാനൊരു പാവം ബേക്കറിക്കാരൻ, പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ആള്. പിന്നെ എനിക്ക് ആളുകളുടെ മുമ്പില് ആധികാരികമായിട്ട് കൂടുതൽ സംസാരിക്കണമെന്നും അറിയില്ല. അങ്ങനെ ആധികാരികമായി പ്രസംഗിക്കൊന്നും വേണ്ട. സൂര്യചേട്ടൻ ചെയ്യുന്ന ജോലിയെ കുറിച്ച് കുട്ടികളോട് സംസാരിച്ചാൽ മാത്രം മതി, അത്രേയുള്ളൂ. സൂര്യചേട്ടനെ ഗസ്റ്റായി ക്ഷണിച്ചുകൊണ്ടുള്ള കത്തായത് ധീരവന്റെ കയ്യില് ടീച്ചർ കൊടുത്തു വിട്ടതാ. ധീരവത് സൂര്യചേട്ടന് തരാൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. നാളെ സൂര്യചേട്ടൻ അവന്റെ സ്കൂളിൽ ചെല്ലുമെന്നൊന്നും ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. സൂര്യചേട്ടനും അവനോട് ഇക്കാര്യം ഒന്ന് സംസാരിക്കണ്ട. സൂര്യചേട്ടനെ സ്കൂളിൽ കാണുമ്പോ അവനൊരു സർപ്രൈസ് ആവും. ഹലോ. ഹലോ മാം, ഞാൻ ധീരവിന്റെ ടീച്ചറാണ്, ഹേമ. പറയൂ മാം. സൂര്യ സാറിനെ കുറെ ഫോണിൽ ട്രൈ ചെയ്തിരുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതാ ഞാൻ മാഡത്തിന്റെ നമ്പർ വിളിച്ചത്. നാളെ സ്കൂളിലൊരു ഫംഗ്ഷനിൽ ഗസ്റ്റായി സൂര്യ സാറിനെ ക്ഷണിക്കണമായിരുന്നു. ഇൻവിറ്റേഷൻ ലെറ്റർ ധീരവന്റെ കൈ കൊടുത്തിട്ടുണ്ട്, അത് കിട്ടിക്കാണുമല്ലോ അല്ലേ? ആ, കിട്ടിയിരുന്നു. ഞങ്ങളിപ്പോ അതേക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. മാഡം, ഒന്ന് സൂര്യ സാറിന് ഫോൺ കൊടുക്കോ. ആ, ഒരു മിനിറ്റ്. ധീരവന്റെ സ്കൂളിലെ ടീച്ചറാ. ഹലോ സർ, ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയല്ലോ. നാളത്തെ ഫംഗ്ഷന് സർ തീർച്ചയായിട്ടും വരണം. ലെറ്റർ തന്നുവിട്ടെങ്കിലും നേരിട്ടൊന്നും ക്ഷണിക്കണമല്ലോ, അതാ ഇപ്പൊ വിളിച്ചത്.
താങ്കളുടെ സക്സസ് സ്റ്റോറി കുട്ടികൾക്ക് നേരിട്ടൊന്ന് കേൾക്കണം. അതവർക്കൊരു പ്രചോദനമാവും. ഞാൻ വരാം മാഡം. താങ്ക് യു സർ. എടാ, എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കും തോന്നുന്നില്ല. സാധിക്കും. ഇത് നമ്മുടെ ധീരവന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. അവന്റെ അച്ഛൻ ഗസ്റ്റായി സ്കൂളിൽ പങ്കെടുക്കുന്നത് അവൻ അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ലേ? ധീരവന് വേണ്ടി ഞാൻ എന്തുവേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതവനെ നാണം കെടുത്തേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോ സംസാരിച്ച് കൊളാവും. സൂര്യചേട്ടന് നന്നായി സംസാരിക്കാൻ പറ്റും. കുറച്ചും കൂടി ഒന്ന് ബോൾഡായാ മതി. ഞാനുണ്ടല്ലോ കൂടെ, ഞാൻ സഹായിക്കാം. എന്തൊക്കെ സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ തന്നെ ഉള്ളം കാലിൽ നിന്ന് വിറയിൽ വരാൻ തുടങ്ങി. എന്ത് ചെയ്യാൻ, പെട്ടുപോയില്ലേ? ഇനി ഒഴിവാക്കാൻ പറ്റുമോ? നാളത്തെ ഫംഗ്ഷനോടെ ധീരവിന്റെ മനസ്സ് മാറും. കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ സൂര്യചേട്ടനെ അഭിനന്ദിക്കുമ്പോൾ ധീരവും അഭിമാനിക്കും. അച്ഛനെ കുറിച്ചോർത്ത്, അച്ഛന്റെ ജോലിയെ കുറിച്ചോർത്ത്. പറഞ്ഞ ടൈമായല്ലോ. ധ്യാനുമായിട്ട് ഇവിടേക്ക് വരാന്നല്ലേ ഗോപേട്ടൻ പറഞ്ഞത്? ആ അതെ, ഇവിടെ വെച്ച് ധ്യാനിനെ കൈമാറൂന്ന് തന്നെയാ പറഞ്ഞത്. അയാളിനി വീണ്ടും ചതിക്കോ? ഏ, താനൊന്ന് വിളിച്ചു നോക്കിയേ. ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ഇതിലെന്തോ ചതിയുണ്ടോ? ഇനി നമ്മുടെ കുഞ്ഞാണ് ധ്യാനെന്ന് അവനോട് അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോ അതാവും. എന്നു വെച്ചാൽ ഇത്രയും കാത്തു നിൽക്കണോ? അവർക്ക് കഴിയില്ലെങ്കിൽ പറയണ്ട, നമുക്ക് അവനോട് പറയാം. എന്തായാലും ഇനി വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമുക്ക് ഗോപേട്ടന്റെ വീട്ടിലേക്ക് പോവാം.
മമ്മി. ഇതൊക്കെ പറയുമ്പോൾ ധ്യാൻ ഇങ്ങനെ ഉൾക്കൊള്ളുമെന്നായിരുന്നു ഞങ്ങളുടെ പേടി. പ്രശ്നമൊന്നുമില്ല, അവനല്ലെങ്കിലും അത്രയും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, അവനെല്ലാം ഉൾക്കൊള്ളാൻ പറ്റി. ഞങ്ങൾക്ക് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞത്. താ കണ്ടില്ലേ സന്ധ്യ, വേണ്ട സന്ധ്യ, സന്ധ്യ ഇങ്ങോട്ട് മാറാൻ മാറാനല്ലേ പറഞ്ഞ. ഞാൻ തെറ്റിദ്ധരിച്ച സൂരജങ്ങളെ ഇനിയും എന്നെ ശപിക്കരുത്. എനിക്ക് കഴിയില്ല. വല്ലപ്പോഴും അവനൊന്ന് കാണണമെന്ന് തോന്നുമ്പോ ഞാൻ വരും. എന്റെ കുഞ്ഞിനെ കാണാൻ അനുവദിക്കണം. അത് വേണ്ട, കഴിഞ്ഞതൊക്കെ മറക്കണം. പിന്നീട് ഓർമ്മപ്പെടുത്തേണ്ടതില്ല. ഇത്രയും കാലം ഞങ്ങളുടെ കാണാൻ മറയത്ത് നിർത്തിയില്ലേ ഇവനെ നിങ്ങൾ? അതുപോലെ ആവട്ടെ ഇനി നിങ്ങളും. ഇനിയുള്ള കാലം ധ്യാനെ നിങ്ങൾ കണ്ടുപോകരുത്. ഇല്ല സൂരജ്, പേടിക്കണ്ട, ഞങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിൽ വരില്ല. പൊയ്ക്കോളാം, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ധ്യാൻ ഞങ്ങളുടെ കൂടെ ഇല്ലാന്ന് സത്യം ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തെ അത് താളം തെറ്റിക്കും. ഒരിക്കലും മറക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ. എങ്കിലും ഇനി ഇവനെ കാണില്ല,
നിങ്ങൾക്ക് വേണ്ടി. സൂര്യചേട്ടാ നമുക്ക് പോവാം, നമുക്ക് വീട്ടിലേക്ക് പോവാം. മോനെ നന്നായിട്ട് പഠിക്കണം, നല്ല കുട്ടിയായിട്ട് വളരണം, വലിയ നിലയിലെത്തണം. ഞങ്ങള് മറക്കരുത് എന്റെ മോൻ. ധ്യാനെ മാത്രമല്ല ഈ അനിയത്തിയെ. നമ്മൾ 10 വർഷത്തോളം അവനെ ഊട്ടി അന്നത്തിനേക്കാൾ ശക്തി സ്നേഹമുണ്ട് സന്ധ്യ. മറക്കാൻ ധ്യാന മറന്നേ പറ്റൂ, കാരണം ഇനി മുതൽ അവൻ നമ്മുടെ മകനല്ല. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ എന്ന നിലയിൽ എനിക്കുണ്ട് ഈ കടയിൽ അവകാശം. അച്ഛൻ സ്കൂളിൽ വന്ന് സംസാരിച്ച അച്ഛനെ കുറിച്ച് ഞാൻ പറഞ്ഞ കള്ളം പൊളിയും. ഇന്നു മുതൽ തുണിക്കട ഞാൻ നടത്തിക്കൊള്ളാം.